നമസ്കാരം സുഹൃത്തുക്കളെ, പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ യാത്ര കൊടുങ്ങല്ലൂരിലേക്കാണ്. കേരളത്തിലെ തൃശ്ശൂർ ജില്ലയിൽ എറണാകുളവുമായി അതിർത്തി പങ്കിടുന്ന അതിപുരാതനമായ ഒരുപാട് ക്ഷേത്രങ്ങളും പള്ളികളും കാണപ്പെടുന്ന പ്രദേശമാണ് മുസിരിസ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന കൊടുങ്ങല്ലൂർ. നാനാജാതി മതസ്ഥരും മതേതരത്വത്തോടെ സമാധാനത്തോടെ സൗഹൃദത്തോടെ ജീവിക്കുന്ന മനോഹരമായ നാടുകൂടിയാണ് ചരിത്രത്തിലെ തുറമുഖ നഗരമായ കൊടുങ്ങല്ലൂർ. കൊടുങ്ങല്ലൂരിലെ അതിപ്രസിദ്ധമായ ക്ഷേത്രമാണ് ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രം. ഭദ്രകാളിയുടെ മൂലാകേന്ദ്രമായി കരുതപ്പെടുന്ന ഈ ക്ഷേത്രം ലോകാംബികാ ക്ഷേത്രം എന്നും അറിയപ്പെടുന്നു. കേരളത്തിൽ ആദ്യമായി ആദിപരാശക്തിയെ കാളീരൂപത്തിൽ പ്രതിഷ്ഠിച്ചത് കൊടുങ്ങല്ലൂരിലാണ്. കേരളത്തിലെ മറ്റ് 64 കാളീക്ഷേത്രങ്ങളുടെ മാതൃക്ഷേത്രമായാണ് കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രം കണക്കാക്കപ്പെടുന്നത്. കൊടുങ്ങല്ലൂരമ്മ എന്ന പേരിൽ ഇവിടുത്തെ ദ്രാവിഡ ഭഗവതിയായ ഭദ്രകാളി അഥവാ മഹാകാളി കേരളത്തിൽ പ്രസിദ്ധയാണ്. വടക്കോട്ടാണ് ദർശനം. ഹിന്ദുമതത്തിലെ എല്ലാ ജാതി വിഭാഗങ്ങൾക്കും ഊരായ്മ അവകാശം ഉള്ളതാണ് കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രം. കൊടുങ്ങല്ലൂർ ഭരണി, കൊടുങ്ങല്ലൂർ താലപ്പൊലി എന്നിവയാണ് കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലെ പ്രധാന വിശേഷ ദിവസങ്ങൾ. അടികൾ എന്ന സമുദായക്കാരാണ് ഇവിടുത്തെ പൂജാരിമാർ. ശാക്തേയ സങ്കല്പത്തിലുള്ള പൂജകളാണ് ഇക്കൂട്ടർ നടത്തുന്നത്. കുന്നത്ത്, മഠത്തിൽ, നീലത്ത് എന്നീ അടികൾ കുടുംബക്കാർക്കാണ് പരമ്പരാഗതമായി പൂജാധികാരം. ഈ ക്ഷേത്രത്തിന് പിന്നിലുള്ള ചരിത്രം ഇപ്രകാരമാണ്. കൊടുങ്ങല്ലൂർ ആസ്ഥാനമാക്കി കേരളം ഭരിച്ചിരുന്ന ചേരൻ ചെങ്കുട്ടവനാണ് ആദ്യമായി കണ്ണകിയെ പ്രതിഷ്ഠിച്ച് ക്ഷേത്രനിർമ്മാണം നടത്തിയത്. പാർശ്വനാഥ ജൈനൻ്റെ പരദേവതയായിരുന്ന പത്മാവതി ദേവിയെ ഉപജീവിച്ചുകൊണ്ട് പത്തിനിക്കടവുൾ എന്ന പേരിലാണ് ചിലപ്പതികാരത്തിലെ വീരനായിക കണ്ണകി അറിയപ്പെട്ടിരുന്നത്. ചേരൻ ചെങ്കുട്ടവൻ പ്രതിഷ്ഠിച്ച കണ്ണകിയുടെ സ്മാരകശിലയ്ക്ക് പിന്നെയും ഒരുപാട് മാറ്റങ്ങൾ വന്നു. ചെങ്കുട്ടവൻ്റെ കാലത്ത് ജൈനമതം കൊടുങ്ങല്ലൂരിൻ്റെ പരിസരങ്ങളിൽ സ്വാധീനം നേടിയിരുന്നു. പത്തിനിക്കടവുൾ എന്നാണ് കണ്ണകിയെ വിശേഷിപ്പിച്ചിരുന്നത്. കണ്ണകിയുടെ വിഗ്രഹം കൊത്തിയെടുക്കുന്നതിനുള്ള കല്ല് അനേകം രാജാക്കന്മാരെ കീഴ്പ്പെടുത്തിയ ശേഷം ഹിമാലയത്തിൽ നിന്ന് കൊണ്ടുവന്നതാണെന്ന് സംഘകാല സാഹിത്യങ്ങളിൽ വർണ്ണിക്കുന്നുണ്ട്. ഇതിൻ്റെ പ്രതിഷ്ഠാ ചടങ്ങുകളിൽ അനേകം രാജാക്കന്മാർ പങ്കെടുത്തിരുന്നു. സിലോണിലെ ഗജബാഹു ഒന്നാമൻ അവരിൽ ഒരാളായിരുന്നു. മഹായാമൻ പാലി ഭാഷയിൽ രചിച്ച മഹാവംശത്തിൽ AD 2 ഗജബാഹു സിലോണിൽ വാണിരുന്നതായും വഞ്ചിയിൽ വന്ന് പത്നീദേവി പ്രതിഷ്ഠാഘോഷത്തിൽ പങ്കെടുത്തതായും പറഞ്ഞു കാണുകയാൽ 1800 മുമ്പ് കൊടുങ്ങല്ലൂരിൽ കണ്ണകീ പ്രതിഷ്ഠ നടന്നതായി കണക്കാക്കാം. ചേരൻ ചെങ്കുട്ടവൻ പ്രതിഷ്ഠിച്ച വിഗ്രഹം ഒറ്റമുലിയുള്ള കണ്ണകിയുടേതായിരുന്നു എന്നാണ് സാഹിത്യ പരാമർശം. എന്നാൽ ഇന്ന് വസൂരിമാലയ്ക്ക് മാത്രമേ ഇതുമായി ആകാരസാമ്യം കാണപ്പെടുന്നുള്ളൂ. അശോകൻ്റെ കാലത്ത് ബുദ്ധമതത്തിനെ പ്രചാരം സിദ്ധിക്കുകയും പിൽക്കാലത്ത് ചേര രാജാക്കന്മാർ ബുദ്ധമതം സ്വീകരിച്ചതോടെ കാവും ബുദ്ധവിഹാരമായെന്നും അങ്ങനെ കുരുമ്പ ഭഗവതി ക്ഷേത്രം മുൻപ് ഒരു ബൗദ്ധകേന്ദ്രമായി മാറിയെന്നും പല ചരിത്രകാരന്മാരും അഭിപ്രായപ്പെടുന്നു. അവിടെ ബലിക്കല്ലായി ഉപയോഗിച്ചിരുന്ന വൃത്താകൃതിയിലുള്ള ശിലയന്മേൽ കാണുന്ന പത്മദളങ്ങൾ ഒരു ബൗദ്ധ സ്തൂപത്തിൻ്റെ ഭാഗമായിരുന്നു ഈ ശിലയെന്ന് തോന്നിപ്പിക്കുന്നുണ്ടത്രേ. ബൗദ്ധരെ ഓടിക്കുവാൻ വേണ്ടിയാണ് ഈ ക്ഷേത്രത്തിൽ കോഴിബലിയും ഭരണിപ്പാട്ടും ആരംഭിച്ചതെന്ന വാദത്തിൽ കഴമുണ്ടാകാമെന്ന് PK ഗോപാലകൃഷ്ണൻ വിശ്വസിക്കുന്നു. എന്നാൽ ഈ ക്ഷേത്രം ബൗദ്ധക്ഷേത്രം ആയിരുന്നില്ല എന്നും പ്രാചീന ഹിന്ദു ആരാധന പ്രകാരം ഉള്ള ആചാരങ്ങളാണ് ഇവയൊക്കെയെന്നും ആരാധിച്ചിരുന്നത് ശക്തി സങ്കല്പത്തിൽ തന്നെയാണ് എന്നും പറയപ്പെടുന്നു. ഭൂമിദേവിയെ പ്രതിനിധാനം ചെയ്യുന്നതായിരിക്കാമെന്നും ഉർവരതാ പൂജയാണ് ബലിയിലൂടെ അർത്ഥമാക്കുന്നതെന്നും അദ്ദേഹം കരുതുന്നു. എന്നാൽ ഇതൊരു ജൈനക്ഷേത്രമായിരുന്നു എന്നാണ് VV K വാലത്ത് അഭിപ്രായപ്പെടുന്നത്. കൊടുങ്ങല്ലൂർ ആണ് കൊടുങ്ങല്ലൂർ ആയതെന്നും ജൈനക്ഷേത്രങ്ങൾക്കാണ് കല്ല് എന്ന് പറയാറുള്ളതെന്നും ഇതൊരു ജൈനക്ഷേത്രമായിരുന്നു എന്ന് വാദിക്കുന്നവർ ചൂണ്ടിക്കാണിക്കുന്നു. പിൽക്കാലത്ത് ശിവക്ഷേത്രമായി പരിണമിച്ചെങ്കിലും മുൻകാലത്ത്
തൃക്കണാമതിലകം ശിവക്ഷേത്രവും മറ്റും ജൈനക്ഷേത്രങ്ങളായിരുന്നെന്ന പഴമ ഈ വാദത്തിന് ഉപോത്ബലകമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ശൈവമതത്തിൻ്റെ പ്രചാരത്തോടെ ഇത് അവരുടെ ക്ഷേത്രമായി മാറി. സ്ത്രീയാണ് സൃഷ്ടിയുടെ ആധാരം എന്ന സങ്കല്പത്തിൽ നിന്നാണ് ശാക്തേയർ കാളീദേവിയെ ആരാധിച്ചതെങ്കിലും പിന്നീടത് പാർവതീദേവിയുടെ പര്യായമായി തീരുകയായിരുന്നു. അതോടെ പഴയ ഉടമസ്ഥർ ഐത്തക്കാരും അസ്പൃശ്യരുമായി പുറന്തള്ളപ്പെട്ടു. എങ്കിലും പൊതുസമൂഹത്തിൽ നിലനിന്നിരുന്ന പാരസ്പര്യം നിറഞ്ഞ സാമ്പത്തിക ഉൽപ്പാദന ബന്ധങ്ങളുടെയും സഹിഷ്ണുതകളുടെയും ഫലമായി ആണ്ടിലൊരിക്കൽ ക്ഷേത്രം സന്ദർശിക്കാനുള്ള അവസരം അവർക്ക് നൽകപ്പെട്ടു. ഇതിനോടനുബന്ധിച്ച് നടക്കുന്ന ഒരു പ്രധാന ചടങ്ങാണ് അശ്വതീനാളിലെ കാവുതീണ്ടൽ. ഭരണിപ്പാട്ട് മറ്റു ചിലർ അത് സ്വന്തം ഭൂമിയിൽ നിന്ന് കുടിയൊഴിപ്പിക്കപ്പെട്ട ആദിമ ജനതയുടെ രോഷപ്രകടനമായാണ് കാണുന്നത്. ഉർവരതാ സങ്കല്പങ്ങളും രതിയും ആഘോഷമാക്കി ജീവിച്ചു പോന്ന ഒരാദിമ ജനവിഭാഗത്തിൻ്റെ ആഘോഷ സങ്കല്പങ്ങളുടെ തുടർച്ച മാത്രമാണ് ഇതെന്ന് വ്യാഖ്യാനിക്കുന്ന ചരിത്രകാരന്മാരുമുണ്ട്. എന്നാൽ ഇത് ശാക്തേയ സമ്പ്രദായത്തിലെ പഞ്ചമകാര പൂജയുടെ ഭാഗമാണെന്നും ജീവിത പ്രാരാബ്ധങ്ങൾ മൂലം ബുദ്ധിമുട്ടുന്ന ജനങ്ങൾ തങ്ങളുടെ ദൈവത്തിന് നേർക്ക് ആത്മരോഷം പ്രകടിപ്പിക്കുന്നതാണെന്നും അഭിപ്രായവുമുണ്ട്. ഇന്ന് ക്ഷേത്രഭരണം കൊച്ചിൻ ദേവസ്വം ബോർഡ് നിർവഹിക്കുന്നു. കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിന് പിന്നിലുള്ള ഐതിഹ്യങ്ങൾ ഇപ്രകാരമാണ്. കേരളത്തിൽ ആദിപരാശക്തിയായ ഭദ്രകാളിയെ ആദ്യമായി കുടിയിരുത്തിയ ക്ഷേത്രമാണ് കൊടുങ്ങല്ലൂർ എന്ന് പറയപ്പെടുന്നു. ഇതിനുവേണ്ടി വളരെയധികം താന്ത്രിക വിദ്യകൾ പ്രയോഗിക്കപ്പെട്ടതായി പറയപ്പെടുന്നു. കേരളത്തിൽ ഇന്ന് കാണുന്ന പല ഭഗവതി ക്ഷേത്രങ്ങളും കുറുമ്പക്കാവുകളും ഇവിടുന്ന് ആവാഹിച്ചു കൊണ്ടുപോയി പ്രതിഷ്ഠിച്ചതാണെന്ന് കരുതപ്പെടുന്നു. പരശുരാമൻ പ്രതിഷ്ഠിച്ച നാല് ദേവിമാരിൽ ലോകാംബികയെന്നാണ് കൊടുങ്ങല്ലൂരമ്മ അറിയപ്പെടുന്നത്. കേരളത്തിലെ മഹാമാരികളിൽ നിന്നും ആപത്തുകളിൽ നിന്നും രക്ഷിക്കാനാണ് ഭഗവതിയെ പ്രതിഷ്ഠിച്ചത് എന്നാണ് സങ്കല്പം. ഭർത്താവിൻ്റെ മരണത്തിൽ മനംനൊന്ത് മധുരാനഗരം ദഹിപ്പിച്ച കണ്ണകി മധുര മീനാക്ഷി ആവശ്യപ്പെട്ട പ്രകാരം കൊടുങ്ങല്ലൂരിൽ എത്തിയതായും വടക്കേ നടയിൽ വെച്ച് ജഗദമ്പയായ പരാശക്തിയിൽ ലയിച്ച് മോക്ഷം നേടിയതായും കഥയുണ്ട്. ദുർഗാദേവിയുടെ രൗദ്രഭാവമായാണ് ഭദ്രകാളിയെ സങ്കല്പിച്ചിരിക്കുന്നത്. ദുർഗാദേവിയുടെ തിരുനെറ്റിയിൽ നിന്ന് അവതരിച്ച് ചണ്ടമുണ്ടന്മാരെ വധിച്ച ചാമുണ്ടിയാണ് തവിടാട്ടുമുത്തിയെന്നാണ് ഐതിഹ്യം. കാളിയുടെ ഏറ്റവും ഉഗ്രഭാവമായ രുദ്രമഹാകാളിയാണ് പടിഞ്ഞാറേ നടയിലെ രഹസ്യ അറയിലെ പ്രതിഷ്ഠ. ഇത് സംഹാരമൂർത്തിയാണ്. അതിനാൽ ഭക്തർക്ക് ദർശനം അനുവദിച്ചിട്ടില്ല. നല്ല കർമ്മങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഇച്ഛാശക്തിയുടെ പ്രതീകമാണ് ആദിപരാശക്തിയുടെ ഈ ഭാവം എന്നാണ് സങ്കല്പം. നവരാത്രി വിദ്യാരംഭ നാളിൽ വിദ്യാദേവിയായ സരസ്വതി ദേവിയായും താലപ്പൊലി ദിവസം ഐശ്വര്യദായിനിയായ മഹാലക്ഷ്മി ദേവിയായും വൃശ്ചിക തൃക്കാർത്തിക നാളുകളിൽ ദുർഗതിനാശിനിയായ ദുർഗാദേവിയായും ദേവിയെ സങ്കല്പിക്കുന്നു. കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിന് ഭഗവതീ ക്ഷേത്രമെന്ന നിലയ്ക്കാണ് ഏറെ പ്രസിദ്ധിയെങ്കിലും പരമശിവനും ഇവിടെ മുഖ്യദേവനാണെന്ന് 108 ശിവാലയ സ്തോത്രത്തിൽ പറയുന്നു. ഇവിടെ ദർശനം നടത്തിയാൽ രോഗങ്ങളും കടുത്ത ദുരിതങ്ങളും ദാമ്പത്യ കലഹങ്ങളും ഇല്ലാതാവും എന്നൊരു വിശ്വാസം ഭക്തർക്കുണ്ട്. ഭക്തിയുടെ രൗദ്രഭാവം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കൊടുങ്ങല്ലൂർ ഭരണിയും താലപ്പൊലി മഹോത്സവവുമാണ് പ്രധാന ആഘോഷങ്ങൾ. കൊടുങ്ങല്ലൂരമ്മയുടെ അനുഗ്രഹത്താലാണ് കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ മഹാഭാരതം അനായാസേന മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് എന്നൊരു വിശ്വാസമുണ്ട്. പുരാണങ്ങൾ പ്രകാരം ദുഷ്ടനായ ദാരികാസുരനിൽ നിന്ന് സമസ്ത ലോകത്തെയും രക്ഷിക്കാൻ പരമശിവന്റെ തൃക്കണ്ണിൽ നിന്നാണ് ഭദ്രകാളി ജനിക്കുന്നത്. ദാരിക നിഗ്രഹത്തിന് ശേഷം കോപം ശമിക്കാത്ത ദേവിയെ ശാന്തയാക്കാൻ വേണ്ടി ശിവഗണങ്ങൾ ദേവീസ്തുതികളും ബലിയുമായി നൃത്തമാടിയെന്നും അപ്പോൾ കോപം ശമിച്ച് ദേവി സന്തുഷ്ടയായെന്നുമാണ് കഥ. ആ സംഭവത്തിൻ്റെ പ്രതീകാത്മകമായ അനുഷ്ഠാനമാണ് കൊടുങ്ങല്ലൂർ ഭരണി എന്നാണ് ഐതിഹ്യം. ശുംഭനിശുംഭ യുദ്ധവേളയിൽ ചണ്ഡികാദേവിക്ക് തുണയായി അവതരിച്ച കാളി രക്തബീജാദികളെ വധിക്കുന്നതായും ഐതിഹ്യമുണ്ട്. ഭഗവതിയുടെ വിജയം ആഘോഷിക്കുന്ന ഉത്സവം ആണിതെന്നും ഐതിഹ്യം പറയുന്നു. കാളിയുടെ പ്രതീകമായ വെളിച്ചപ്പാടന്മാരുടെ ഉത്സവമാണിത്. ഇതിൻ്റെ ഭാഗമായി ഭക്തർ മുളന്തണ്ടിൽ താളമിട്ട് ദേവീസ്തുതികൾ പാടി നൃത്തമാടുകയും ക്ഷേത്രത്തിന് 3 വലം വെച്ച് ചെമ്പോലത്തകിടുകളിൽ അടിക്കുകയും ചെയ്യുന്നു. ചെമ്പട്ടുടത്ത് വാളും ചിലമ്പും ധരിച്ച കോമരങ്ങൾ ഉറഞ്ഞുതുള്ളുന്നു. അതിനാൽ ഭക്തിയുടെ രൗദ്രഭാവമാണ് ഭരണി വിശേഷിപ്പിക്കപ്പെടുന്നത്.
ശാക്തേയ സമ്പ്രദായത്തിലെ മദ്യം, മാംസം, മത്സ്യം, മൈഥുനം, മുദ്ര എന്നീ പഞ്ചമകാര പൂജയിലൂടെ ദേവി പ്രസാദിക്കും എന്നാണ് വിശ്വാസം. ഇതിൽ ലൈംഗികത കൊണ്ടുള്ള ആരാധനയായ മൈഥുനത്തിൻ്റെ പ്രതീകമാണ് അശ്വതി നാളിലെ കാവ് നീണ്ടലിൻ്റെ ഭാഗമായ ഭരണിപ്പാട്ട് എന്നാണ് വിശ്വാസം. ദേവി ദാരികനിൽ വിജയം വരിച്ച രേവതി നാളിൽ രേവതി വിളക്ക് ആഘോഷിക്കുന്നു. ബലിയുടെ പ്രതീകമായാണ് ചുവന്ന പട്ടുകൊണ്ട് കോഴിക്കല്ല് മൂടൽ എന്ന ചടങ്ങ് നടത്തപ്പെടുന്നത്. ഇത് ശത്രുതാദോഷം മാറാനുള്ള വഴിപാടായി നടത്തുന്നു. മഞ്ഞളും കുരുമുളകും സമർപ്പിക്കുക എന്നതാണ് പകർച്ചവ്യാധികളും ദുരിതങ്ങളും ഒഴിയാൻ നടത്തുന്ന മറ്റൊരു വഴിപാട്. ഇന്നത്തെ ദേവീക്ഷേത്രത്തിൽ നിന്നും ഏകദേശം 300 മീറ്റർ തെക്കുമാറി ദേശീയപാത 17 ചേർന്ന് റോഡിൻ കിഴക്കുഭാഗത്ത് പടിഞ്ഞാറോട്ട് ദർശനമായി ശ്രീ കുരുമ്പാക്ഷേത്രവും ശ്രീ കുരുമ്പക്കാവും സ്ഥിതി ചെയ്യുന്നു. ഇവിടെയാണ് ചേരൻ ചെങ്കുട്ടവൻ പത്തനിക്കടവുൾ പ്രതിഷ്ഠ നടത്തിയത്. എന്നാൽ പരശുരാമൻ തപസ് ചെയ്ത് ആദിപരാശക്തിയെ പ്രത്യക്ഷപ്പെടുത്തിയെന്നും മഹാമേരു ചക്രത്തിൽ കാളിയെ ആവാഹിച്ചെടുത്ത് പ്രതിഷ്ഠിച്ചെന്നും മറ്റൊരു ഐതിഹ്യമുണ്ട്. പിന്നീട് ശങ്കരാചാര്യരാണ് ദേവിയെ ഇന്നത്തെ ക്ഷേത്രത്തിൽ മാറ്റി ത്രിപുരസുന്ദരിയായി ശ്രീചക്രത്തിൽ പ്രതിഷ്ഠിച്ചത് എന്നാണ് വിശ്വാസം. മീനഭരണിയുടെ തലേ ദിവസം നടത്തപ്പെടുന്ന അശ്വതി പൂജ തൃച്ചന്ദന ചാർത്ത് എന്നും അറിയപ്പെടുന്ന രഹസ്യ പൂജയാണ്. ദാരികനുമായുള്ള യുദ്ധത്തിൽ ദേവിക്കുണ്ടായ മുറിവുകൾക്കുള്ള ചികിത്സയാണ് തൃച്ചന്ദന ചാർത്തൽ പൂജ കൊണ്ട് സങ്കല്പിക്കുന്നത്. തുടർന്ന് 7 നടയടച്ച് നടതുറപ്പ് വരെയുള്ള ദിവസങ്ങളിൽ നടത്തപ്പെടുന്ന പൂജകളെ ദേവിയുടെ വിശ്രമവും ഒപ്പം ഭഗവതിയുടെ പരിവാരങ്ങളുടെ ഉത്സവമായിട്ടാണ് സങ്കല്പം. ക്ഷേത്രത്തിലെ രഹസ്യറയിൽ കണ്ണകിയെക്കുറിച്ചുള്ള വിവരങ്ങളുണ്ടെന്നാണ് ശ്രീ വി ടി ഇന്ദുചൂടൻ അഭിപ്രായപ്പെടുന്നത്. ഭരണി ഉത്സവം ആരംഭിച്ചതിനെ പറ്റി നിരവധി നിഗമനങ്ങളുണ്ട്. ചോഴന്മാരെ നേരിടാൻ പുറപ്പെടുന്നതിന് മുമ്പ് ആത്മീയമായും സാമുദായികമായും ഉന്നതി കൈവരിക്കാൻ കുലശേഖര രാജാവ് രാമവർമ്മ കുലശേഖരൻ നടത്തിയ ഏതെങ്കിലും യജ്ഞത്തിൻ്റെ ആചാരമായിട്ടാണ് ഭരണിയുത്സവത്തെ കണക്കാക്കുന്നത്. ക്ഷേത്രത്തിലെ മുഖ്യപ്രതിഷ്ഠ ആദിപരാശക്തിയുടെ അവതാരമായ ഭദ്രകാളിയാണ്. വരിക്കപ്ലാവിൽ നിർമ്മിച്ച വിഗ്രഹത്തിൻ്റെ ദർശനം വടക്കോട്ടാണ്. അഷ്ടബാഹുക്കളോടെ രൗദ്രഭാവത്തിൽ ദാരികവധത്തിന് ശേഷം പ്രദർശിപ്പിച്ച വിശ്വരൂപമായി ഇത് സങ്കല്പിക്കപ്പെടുന്നു. വിഗ്രഹത്തിൽ 8 കൈകൾ കാണുന്നുണ്ടെങ്കിലും കൈകളിലുള്ള ആയുധങ്ങൾ വ്യക്തമായി കാണാൻ കഴിയുന്നില്ല. വിഗ്രഹത്തിന് പീഠത്തോടുകൂടി ഉദ്ദേശം 6 ഉയരമുണ്ട്. വലത്തെ കാൽ മടക്കി ഇടത്തേത് തൂക്കിയിട്ട രൂപത്തിലാണ് ഇരിപ്പ്. തലയിൽ കിരീടമുണ്ട്. ഇതിന് മുൻപിലായി ത്രിപുരസുന്ദരിയുടെ ചെറിയ പ്രതിഷ്ഠയുണ്ട്. എങ്കിലും ക്ഷേത്രത്തിലെ യഥാർത്ഥ പ്രതിഷ്ഠ പടിഞ്ഞാറ് ദർശനമായുള്ള രഹസ്യ അറയിലെ രൗദ്രരൂപിണിയായ രുദ്രമഹാകാളിയാണ്. സംഹാരമൂർത്തിയായതിനാൽ നേരിട്ടുള്ള ദർശനം പാടില്ലാത്ത ഇതിൻ്റെ ഒരു പ്രതിബിംബം മാത്രമാണ് വടക്കേ നടയിൽ കാണപ്പെടുന്നത്. ശ്രീകോവിലിനുള്ളിൽ പടിഞ്ഞാറ് ദിക്കിലേക്ക് ദർശനമായുള്ള രഹസ്യ അറയുടെ കവാടത്തിന് മുന്നിൽ എല്ലായ്പ്പോഴും ചുവന്ന പട്ട് മൂടിയിരിക്കും. പടിഞ്ഞാറ് ദിക്കിലേക്ക് ദർശനമായി അഷ്ടബന്ധമിട്ട് ഉറപ്പിച്ചതും സ്വർണ ഗോളക കൊണ്ട് പൊതിഞ്ഞതുമായ രുദ്രമഹാകാളിയുടെ അർച്ചനാബിംബവും പ്രഭാമണ്ഡലവും പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ഉഗ്രയായ രുദ്രമഹാകാളി ആയതിനാൽ നേരിട്ട് ദർശനം പാടില്ലെന്നും അതിനാൽ ഈ വിഗ്രഹം കറുത്ത തുണികൊണ്ട് മൂടിയിരിക്കുകയാണെന്നും പകരം ഭക്തർക്ക് ദർശിക്കാൻ വടക്ക് ദിക്കിലേക്ക് ദർശനമായി ഭദ്രകാളിയുടെ മറ്റൊരു ദാരുബിംബവും അതിനു മുമ്പിലായി തിരുപുരസുന്ദരി ദേവിയുടെ ചെറിയ അർച്ചനാബിംബവും പ്രഭാമണ്ഡലവും പ്രതിഷ്ഠിച്ചതാണെന്നും പറയുന്നു. ക്ഷേത്രത്തിൻ്റെ പരമാധികാരി വലിയ തമ്പുരാനോ അമ്മത്തമ്പുരാട്ടിയോ ക്ഷേത്ര ദർശനത്തിന് വരുന്ന സമയത്തോ കൊടുങ്ങല്ലൂർ കോവിലകത്തെ ഒരു സന്തതിയെ ഒന്നാം പിറന്നാളിന് രുദ്രമഹാകാളിക്ക് മുമ്പിൽ, അതായത് പടിഞ്ഞാറേ നടക്കൽ അടിമകിടത്തൽ കൊണ്ടുവരുമ്പോഴോ മാത്രമേ ശ്രീകോവിലിൻ്റെ പടിഞ്ഞാറേ നട തുറക്കുകയുള്ളൂ. തമ്പുരാനോ തമ്പുരാട്ടിയോ നടക്കലെത്തി നമസ്കരിച്ചു കഴിഞ്ഞാൽ പടിഞ്ഞാറേ നടക്കൽ സ്ഥാപിച്ചിട്ടുള്ള മണി 5 മുഴക്കും. ഈ അവസരത്തിൽ ശ്രീകോവിലിൻ്റെ പടിഞ്ഞാറേ നടയുടെ വലത്തെ കതക് മാത്രം തുറന്നുകൊടുക്കും. തമ്പുരാൻ നമസ്കരിച്ച് എഴുന്നേൽക്കും മുമ്പ് നട അടച്ചു കഴിയും. പരമാത്മാവായ പരമശിവൻ്റെ ദർശനം കിഴക്കോട്ടാണ്. ശിവക്ഷേത്രത്തിൻ്റെ തറ കരിങ്കല്ലുകൊണ്ടും ചുമരുകൾ വെട്ടുകല്ലുകൊണ്ടും തീർത്തതാണ്. നന്ദിപ്രതിഷ്ഠ ഇവിടെയില്ല. ശിവക്ഷേത്രത്തിൻ്റെ കിഴക്കുഭാഗത്തുള്ള ബലിക്കല്ല് സാമാന്യം വലുതാണ്. പരമശിവന് പ്രത്യേക ഉത്സവങ്ങളും ധ്വജവും ഇല്ല.
കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൻ്റെ സംരക്ഷകനായിട്ടാണ് ക്ഷേത്രപാലകനെ സങ്കല്പം. വടക്കേ നടയിൽ കിഴക്കോട്ട് നീങ്ങിയുള്ളത് ക്ഷേത്രപാലകൻ്റെ പ്രതിഷ്ഠയാണ്. ശിവചൈതന്യം നിറഞ്ഞ മൂർത്തിയാണ് ക്ഷേത്രപാലകൻ. 12 അടിയോളം ഉയരമുള്ള പ്രതിഷ്ഠയാണിത്. ഇതാണ് കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ വിഗ്രഹം. മലബാറിലെ ക്ഷേത്രപാലക ക്ഷേത്രങ്ങളിൽ ക്ഷേത്രപാലകൻ കൊടുങ്ങല്ലൂരിൽ നിന്ന് വന്നു എന്നാണ് ഐതിഹ്യം. ഇത് തമിഴ്നാട്ടിലെ ചതുക്കപ്പൂതമാണെന്നും അഭിപ്രായമുണ്ട്. പ്രത്യേക നിവേദ്യം പുളിഞ്ചാമൃതമാണ്, അതായത് ശർക്കര പായസത്തിൽ തൈര് ചേർത്ത നിവേദ്യം. ക്ഷേത്രപാലകൻ്റെ നടയ്ക്ക് മുന്നിലുള്ള കല്ലിലാണ് മുട്ടറക്കുന്നതിനുള്ള നാളികേരം മുടക്കുക. ദേവീക്ഷേത്രത്തിലേക്കുള്ള തുലാഭാരം ക്ഷേത്രപാലകൻ്റെ നടയിലാണ് നടത്തി വരുന്നത്. ഇവിടുത്തെ പ്രധാന വഴിപാട് ചമയമാണ്. വൈകീട്ട് ക്ഷേത്രപാലകൻ്റെ ക്ഷേത്രം കുലവാഴ, കുരുത്തോല, കരിക്കിൻകുല എന്നിവ കൊണ്ട് അലങ്കരിക്കുകയും ദേവീക്ഷേത്രത്തിലെ ദീപാരാധനയ്ക്ക് ശേഷം ക്ഷേത്രപാലകനെ 101 വസ്ത്രമെടുപ്പിക്കുകയും ചെയ്യുന്നു. മുഖത്ത് ചന്ദനം ചാർത്തി തണ്ണീരാമൃതം നിവേദ്യം ചെയ്യും. ഇതിനെയാണ് ചമയമെന്ന് പറയുന്നത്. ഇന്ത്യയിലെ ശക്തിപീഠ ക്ഷേത്രങ്ങളിൽ കാവൽ ദൈവമായി കാലഭൈരവനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നതും ഇതിന് സമാനമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. അതിനാൽ ഇത് കാലഭൈരവനാണെന്നും വിശ്വാസമുണ്ട്. തവിടാട്ട് മുത്തിയുടെ പ്രതിഷ്ഠയുണ്ട് ഇവിടെ. ചാമുണ്ടി രൂപത്തിലുള്ള ഭഗവതിയാണിത്. മേൽക്കൂരയോ ചുറ്റുമതിലോ ഇല്ല. പുറത്ത് ശിവന്റെ നടക്കൽ ഇടതുഭാഗത്തായാണ് പ്രതിഷ്ഠ. തവിട് കൊണ്ട് ഒഴിഞ്ഞിടുകയാണ് പ്രധാന വഴിപാട്. തവിട്ടുമുത്തിക്ക് തവിടാടിക്കാം എന്ന വഴിപാട് നേർന്നാൽ വിട്ടുമാറാത്ത ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ മാറിക്കിട്ടും എന്നാണ് വിശ്വാസം. ദുർഗയുടെ പുരികക്കൊടിയിൽ നിന്ന് പ്രത്യക്ഷയായി ചണ്ഡമുണ്ടന്മാരെ വധിച്ച ഉഗ്രഭാവത്തിലുള്ള മഹാകാളിയാണ് ചാമുണ്ടി. ഏകദേശം 2 അടി ഉയരമുള്ള പീഠത്തിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ള 1.5 അടി ഉയരമുള്ള തവിട്ടുമുത്തിയുടെ വിഗ്രഹം 8 തൃക്കൈകളോടുകൂടിയ ദേവീരൂപമാണ്. ഇവിടെ നിത്യപൂജയോ നിവേദ്യമോ ഇല്ല. ഭക്തജനങ്ങൾ വഴിപാടായി ആടിക്കുന്ന തവിടാണ് തവിട്ടുമുത്തിക്ക് പൂജയും നിവേദ്യവും. തവിട് ആടിക്കാനുള്ള അവകാശം പത്മശാലീയർക്ക് ആണ്. പടിഞ്ഞാറേ നടയിലുള്ള പ്രതിഷ്ഠയാണ് വസൂരിമാല. ദേവീഭക്തിയായി മാറിയ ദാരികൻ്റെ പത്നി മനോദരി ആണിതെന്നാണ് ഐതിഹ്യം. വടക്കോട്ടാണ് ദർശനം. ഇതിന് മേൽക്കൂരയില്ല. വിഗ്രഹത്തിന് 4 അടിയോളം ഉയരമുണ്ട്. മഞ്ഞൾപ്പൊടി ആടിക്കലാണ് പ്രധാന വഴിപാട്. പ്രത്യേക ക്ഷേത്രമുണ്ടെങ്കിലും നിത്യപൂജയില്ല. പകരം സപ്തമാതൃക്കളുടെ ക്ഷേത്രത്തിൽ പ്രത്യേക പീഠത്തിൽ വസൂരിമാല സങ്കല്പത്തിൽ നിത്യപൂജയും നിവേദ്യങ്ങളും നടത്തി വരികയാണ് പതിവ്. വസൂരിമാലയ്ക്കുള്ള വഴിപാടാണ് ഗുരുതി. പത്മദളം വരച്ച് കുരുമുളക്, മഞ്ഞൾ എന്നിവ തൂവുകയാണ് ഇവിടുത്തെ പ്രധാന വഴിപാട്. വസൂരിമാല ഭൂമിദേവിയെ പ്രതിനിധാനം ചെയ്യുന്നതായി കരുതപ്പെടുന്നുണ്ട്. പത്മദളം സ്ത്രീലിംഗത്തിൻ്റെ പ്രതീകമായതുകൊണ്ട് അത് വരച്ച് ജീവരക്തമൊഴുക്കി ദേവിയെ ഓജസ്വിനിയാക്കുന്ന പ്രക്രിയയാണ് ഈ പൂജയിൽ അന്തർഭവിച്ചിട്ടുള്ളത് എന്ന് കരുതേണ്ടിയിരിക്കുന്നു. വസൂരി പോലെയുള്ള അസുഖങ്ങൾ വരാതിരിക്കുവാനും ഈ വഴിപാട് ചെയ്യുന്നു എന്നൊരഭിപ്രായമുണ്ട്. വസൂരിമാല എന്ന പേര് തന്നെ അതിനുള്ള തെളിവായി കണക്കാക്കാവുന്നതാണ്. വസൂരിമാലയുടെ നടക്കലാണ് പണ്ട് ഗുരുതി നടന്നിരുന്നത്. ഇപ്പോഴും ഈ ക്ഷേത്രത്തിലെ വസൂരിമാലയ്ക്കാണ് കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രത്തിലെ ഗുരുതി ചാർത്തുക. ദാരികൻ്റെ വധം ഉറപ്പായപ്പോൾ പത്നിയായ മനോദരി പരമശിവനെ തപസ് ചെയ്യുകയും വസൂരി രോഗത്തിൻ്റെ വിത്തുകൾ വരമായി വാങ്ങുകയും ചെയ്തു. മനോദരി ഇതാദ്യം പ്രയോഗിച്ചത് തൻ്റെ ഭർത്താവിൻ്റെ ഘാതകിയായ ഭദ്രകാളിയുടെ നേർക്കാണ്. ഇതറിഞ്ഞ ശിവൻ ഖണ്ഡാകർണനെ സൃഷ്ടിക്കുകയും അദ്ദേഹം ഭഗവതിയുടെ രോഗം ഭേദമാക്കുകയും ചെയ്തു. പിന്നീട് ദേവി മനോദരിയുടെ കയ്യും കാലും ഛേദിക്കുകയും പശ്ചാത്തപിച്ച മനോദരിയെ വസൂരി എന്ന് പേരിട്ട് കൈലാസത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും ചെയ്തു എന്നുമാണ് ഇതുമായി ബന്ധപ്പെട്ട പുരാണകഥ. പരമശിവൻ്റെ ശ്രീകോവിലിൻ്റെ തെക്കുഭാഗത്തായിട്ടാണ് സപ്തമാതൃക്കളുടെ പ്രതിഷ്ഠ. ആദിപരാശക്തിയുടെ 7 ഭാവങ്ങളാണ് സപ്തമാതാക്കൾ എന്നറിയപ്പെടുന്നത്. ദേവിയുടെ തൃക്കോവിലിന് പടിഞ്ഞാറ് ഭാഗത്ത് ഭിത്തിയുടെ തുടർച്ചയായി കിഴക്കു പടിഞ്ഞാറ് നീളത്തിൽ വടക്കോട്ട് ദർശനമായി 3 നടകളായി പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു. പ്രധാന മൂർത്തിയായ ഭഗവതിയെയും കൂട്ടിയാൽ അഷ്ടമാതൃക്കളാകും. സപ്തമാതൃക്കളായ ബ്രഹ്മാണി, മഹേശ്വരി, വൈഷ്ണവി, കൗമാരി, ഇന്ദ്രാണി, വാരാഹി, നാരസിംഹി, ചാമുണ്ഡി എന്നീ ദേവികളെയും
അംഗരക്ഷകരായി ഗണപതി, വീരഭദ്രൻ എന്നിവരെയും പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ദേവീ വിഗ്രഹം നിർമ്മിച്ച അതേ വരിക്കപ്ലാവിൻ്റെ കൊമ്പുകൾ കൊണ്ടാണ് സപ്തമാതൃക്കളുടെ വിഗ്രഹവും നിർമ്മിച്ചിട്ടുള്ളത് എന്ന് പറയപ്പെടുന്നു. വസൂരിമാലയെ സങ്കല്പിച്ചുള്ള നിത്യപൂജയും നിവേദ്യങ്ങളും സപ്തമാതൃക്കളുടെ ക്ഷേത്രത്തിലാണ് നടത്തിവരുന്നത്. ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും ഏകദേശം 300 മീറ്റർ തെക്കുമാറി ദേശീയപാത 17 ചേർന്ന് പടിഞ്ഞാറോട്ട് ദർശനമായി ശ്രീ കുരുമ്പക്കാവ് സ്ഥിതി ചെയ്യുന്നു. ഇവിടെ നിന്നും ദേവിയെ ഇന്നത്തെ ക്ഷേത്രത്തിൽ മാറ്റി പ്രതിഷ്ഠിച്ചു എന്നാണ് വിശ്വാസം. താലപ്പൊലിയോടനുബന്ധിച്ചുള്ള രാപ്പകൽ എഴുന്നള്ളിപ്പ് ആരംഭിക്കുന്നത് ഇവിടെ നിന്നുമാണ്. താലപ്പൊലി മഹോത്സവത്തിനോടനുബന്ധിച്ച് എത്തിച്ചേരുന്ന കുടുംബി സമുദായക്കാർ ദേവീക്ഷേത്രത്തിൽ നടതള്ളാനുള്ള ചെമ്മിരിയാടുകളെയും പഴക്കുലയും വാദ്യഘോഷത്തോടെ ആനയിക്കുന്നതും ശ്രീ കുരുമ്പക്കാവിൽ നിന്നുമാണ്. പരിസരവാസികളുടെയും ഭക്തജനങ്ങളുടെയും പരിശ്രമ ഫലമായി നിത്യേനയുള്ള വിളക്കുവെപ്പ് മുടങ്ങാതെ നടന്നുപോരുന്നു. ക്ഷേത്രത്തിലെ തന്ത്രികൾ താമരശ്ശേരി മേക്കാട്ടുപനിയിലെ അംഗങ്ങളാണ്. നമ്പൂരിമാരിൽ നിന്ന് അല്പം താഴെ എന്ന് കരുതുന്ന അടികൾ എന്ന പൂജാരിമാരാണ് ശാക്തേയ പൂജകൾ നിർവഹിക്കുന്നത്. സാത്വിക പൂജകൾ നടത്തുന്നത് നമ്പൂതിരിമാരാണ്. ഓത്തില്ലാത്ത നമ്പൂതിരിമാരെ പൂജയ്ക്ക് വരാറുള്ളൂ. അടികൾ ക്ഷേത്രത്തിൻ്റെ ചുമതല 3 മഠങ്ങൾക്കായി പങ്കുവച്ചിരുന്നു. അവ മഠത്തിൽ മഠം, കുന്നത്തുമഠം, നീലത്തുമഠം എന്നിങ്ങനെയാണ്. ക്ഷേത്രത്തിലെ പല ചടങ്ങുകളിലും അബ്രാഹ്മണ സമ്പർക്കമാണ് മുന്നിൽ നിൽക്കുന്നത്. ക്ഷേത്രഭരണം കൊച്ചിൻ ദേവസ്വം ബോർഡ് നിർവഹിക്കുന്നു. മംഗല്യവതികളായ സ്ത്രീകൾ കുടുംബ ഐശ്വര്യത്തിനും നെടുമംഗല്യത്തിനും ഉത്തമ ദാമ്പത്യത്തിനും വേണ്ടി നേരിട്ട് നടത്തുന്ന സമൂഹ അർച്ചനയുണ്ട് ഇവിടെ. സുവാസിനി പൂജ എന്നാണ് ഇതറിയപ്പെടുന്നത്. കുടുംബി സമുദായത്തിലെ സ്ത്രീകളാണ് പ്രധാനമായും കൊടുങ്ങല്ലൂർ താലപ്പൊലി ദിവസത്തിൽ സുവാസിനി പൂജ ആചരിക്കുന്നത്. ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകളാണ് ഇനി പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാട് വെടിവഴിപാടാണ്. വലിയ വടി, ചെറിയ വടി എന്നിങ്ങനെ 2 തരം വെടിവഴിപാടുകൾ ഉണ്ട്. ബുദ്ധമതത്തിൻ്റെ മറ്റൊരു സംഭാവനയായാണ് കതിനവടികളെ കാണുന്നത്. ഗുരുതിയാണ് മറ്റൊരു വഴിപാട്. ശത്രുദോഷത്തിനും മാനസിക പ്രശ്നങ്ങൾക്കും പരിഹാരമായി ചെയ്യുന്ന വഴിപാടാണിത്. ഗുരുതി വഴിപാട് നടത്തിവരുന്നത് വസൂരിമാല ക്ഷേത്ര നടക്കിലാണ്. ഉഗ്രരൂപിണിയായ ദേവിയുടെ ഉഗ്രത വർദ്ധിക്കാതിരിക്കാനാണ് ഗുരുതി പൂജ നടത്തിയിരുന്നത് എന്നാണ് വിശ്വാസം. വൃശ്ചിക ധനു മാസങ്ങളിലെ മണ്ഡലകാലങ്ങളിലും മീനഭരണിക്ക് തുടക്കം കുറിക്കുന്നത് തൊട്ട് ക്ഷേത്ര നട തുറക്കും വരെയും ഗുരുതി വഴിപാട് നടത്താറില്ല. വസൂരിമാലയ്ക്ക് മഞ്ഞൾപ്പൊടി ആടിക്കലാണ് പ്രധാന വഴിപാട്. ഒരു പ്രാവശ്യം ആടിച്ച പൊടി വീണ്ടും ആടിക്കാൻ ഉപയോഗിക്കാറുണ്ട്. ക്ഷേത്രപാലകന് പ്രധാന വഴിപാട് ചമയമാണ്. 101 നാളികേരം മുടക്കിലും 101 വസ്ത്രമുടിപ്പിക്കലും ഇതിൽപ്പെടും. ക്ഷേത്രപാലകനുള്ള മറ്റൊരു വഴിപാട് പുളിഞ്ചാമൃതമാണ്. തവിടാട്ടുമുത്തിക്കുള്ള പ്രധാന വഴിപാട് തവിടാടിക്കലാണ്. അതിനുള്ള അവകാശം പത്മശാലീയർക്കാണ്. ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ മാറിക്കിട്ടും എന്നാണ് വിശ്വാസം. ഒറ്റയപ്പവും ഈ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടായി നടത്തപ്പെടുന്നു. ഗുരുതി പുഷ്പാഞ്ജലി, രക്തപുഷ്പാഞ്ജലി, ശത്രുസംഹാര പുഷ്പാഞ്ജലി, മഹിഷാസുരമർദ്ദിനി പുഷ്പാഞ്ജലി എന്നിവയും പ്രധാന വഴിപാടുകളിൽ ഉൾപ്പെടും. ക്ഷേത്രത്തിലെ വിശേഷ ദിവസങ്ങൾ ഏതൊക്കെയാണെന്നറിയാമോ? മീനഭരണി. ക്ഷേത്രത്തിലെ അറിയപ്പെടുന്ന മുഖ്യ ഉത്സവം മീനഭരണിയാണ്. കൊടുങ്ങല്ലൂർ ഭരണി എന്നാണ് അറിയപ്പെടുന്നത്. ദ്രാവിഡ ദേവിയെ കണ്ട് ആരാധിക്കാൻ വേണ്ടിയുള്ള ഒരു കൂട്ടം ജനങ്ങളുടെ കൂടിച്ചേരലാണ് ഈ ഉത്സവം. ഈ ഉത്സവത്തിന് വരുന്നവരിൽ അധികവും കേരളത്തിൻ്റെ വടക്കം ജില്ലകളിൽ നിന്നുള്ളവരാണെന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. ഇന്നും കൊടുങ്ങല്ലൂർ ഭരണി ഈ പ്രദേശങ്ങളിൽ നിന്നുള്ളവർക്ക് ഉത്സവമാണ്. ദേവിയുടെ ദ്രാവിഡ ബന്ധം വെളിവാക്കുന്ന ധാരാളം ചടങ്ങുകൾ മീനഭരണിക്ക് കാണാൻ കഴിയും. കാവുതീണ്ടൽ, മന്ത്രതന്ത്രാദികൾ ഇല്ലാത്ത കൊടിയേറ്റം, കോഴിക്കല്ല് മൂടൽ എന്നിവയെല്ലാം പ്രധാന അനുഷ്ഠാനങ്ങളാണ്. കൊടിയേറ്റ് ചടങ്ങ് കുംഭമാസത്തിലെ ഭരണി നാളിൽ നടക്കുന്നു. ഇതിനെ ഭരണിവേല കൊടിയേറുക എന്നാണ് പറയുന്നത്. തലേദിവസം നടക്കുന്ന ചടങ്ങായ, അതായത് അശ്വതി നാളിൽ, അശ്വതി കാവുതീണ്ടലാണ് വളരെ പ്രധാനപ്പെട്ടത്. മീനഭരണി ദിവസം ക്ഷേത്രത്തിൽ യാതൊരു ആഘോഷവുമില്ല. കുംഭമാസത്തിലെ ഭരണി ദിവസമുള്ള കൊടിയേറ്റ് മുതൽ
മീനമാസത്തിലെ അശ്വതീനാൾ വരെയുള്ള ദിവസങ്ങളാണ് ആഘോഷങ്ങൾ മുഴുവനും. ഇക്കാലയളവിൽ കേരളത്തിലെ മിക്ക ദ്രാവിഡ ക്ഷേത്രങ്ങളിലും പൂരവും കുത്തിയോട്ടം കെട്ടുകാഴ്ച എന്നീ ആഘോഷങ്ങളും നടക്കുന്നു. അശ്വതീനാളിന് മുന്നേ തന്നെ വിദൂരദേശങ്ങളിൽ നിന്ന് നിരവധി പേർ കാവിലെത്തും. വ്രതാനുഷ്ഠാനത്തോടെ എത്തുന്ന ഭക്തരെ ഭരണിക്കാർ എന്നാണ് വിളിക്കുക. കുംഭമാസത്തിലെ കൊടിയേറ്റിനോടനുബന്ധിച്ച് നടക്കുന്ന ചടങ്ങുകളിൽ ആശാരിയും തട്ടാനും ചേർന്ന് നടത്തുന്ന ഒന്നുണ്ട്. നല്ലവനായ വീരാശാരിയും മലയൻ തട്ടാൻ എന്ന് വിളിക്കുന്ന തട്ടാനുമാണിവർ. തട്ടാൻ മണികിലുക്കി അമ്പലം വലം വെച്ച് അശുദ്ധമാക്കുന്നു. പ്ലാപ്പിള്ളി തറവാട്ടിലെ മൂത്തതന്മാർ അശുദ്ധി തീർത്ത് ക്ഷേത്രം ശുദ്ധമാക്കുന്നു. അതോടെ അമ്പലത്തിന് ചുറ്റുമുള്ള എല്ലാ അലിന്മേലും ഗോപുരത്തിലും കൊടിക്കൂറകൾ കെട്ടുന്നു. അതോടെ ഭരണികാലം ആരംഭിക്കുകയായി. മീനത്തിലെ തിരുവോണ ദിവസം കഴിഞ്ഞാൽ ക്ഷേത്രത്തിലേക്ക് ഭക്തജന പ്രവാഹം തുടങ്ങും. എല്ലാ ദേശത്തുനിന്നും ജനങ്ങൾ സംഘം ചേർന്ന് ഭരണിക്കാരായി വന്നു ചേരുന്നു. തെറിപ്പാട്ടും പാടി മണികെട്ടിയ വടിയുമായാണ് അവർ വരിക. വയനാട്, കണ്ണൂർ, തലശ്ശേരി, പാലക്കാട് എന്നിവിടങ്ങളിൽ നിന്ന് സംഘമായി കാൽനടയായി വരുന്നവരും ഉണ്ട്. ഭരണിക്ക് പോകുന്നതിന് 7 ദിവസത്തെ വ്രതാചരണം അത്യാവശ്യമായിരുന്നു. ശബരിമലയ്ക്ക് പോകുന്നത് പോലുള്ള സന്നാഹങ്ങളും പൂജകളും കഴിച്ചാണ് ഇവർ എത്തിയിരുന്നത്. എല്ലാ ജാതിയിൽപ്പെട്ടവർക്കും കൊടുങ്ങല്ലൂർ ഭരണിക്ക് പോകാമെന്നും ആദിമകാലങ്ങളിൽ നിരവധി കോഴികളെ അറുത്ത് വെള്ളത്തിനു പകരം മദ്യം തർപ്പണം ചെയ്യുന്ന പതിവായിരുന്നു എന്നും വില്യം ലോഗൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഭക്തിയും ലഹരിയും ഒത്തുചേരുന്ന അപൂർവം ക്ഷേത്രോത്സവങ്ങളാണ് ഇത്. ശാക്തേയ പൂജയ്ക്ക് ജാതിയോ താന്ത്രിക ആചാരങ്ങളോ നിർബന്ധമില്ല എന്നതും മറ്റൊരു പ്രത്യേകതയാണ്. മീനഭരണിക്ക് 10 ദിവസം മുമ്പാണ് കോഴിക്കല്ല് മൂടൽ എന്ന ചടങ്ങ്. ആദ്യകാലങ്ങളിൽ നടക്കൽ കോഴിയറുത്ത് ബലി കൊടുക്കുന്ന പതിവുണ്ടായിരുന്നു. എന്നാൽ ഭഗവതിക്ക് അതിഷ്ടമായിരുന്നില്ല. കൂടാതെ ജന്തുഹിംസ പൊതുക്ഷേത്രങ്ങളിൽ നിരോധിച്ചതുമൂലം അതിന് പകരമായി ചുവന്ന പട്ടുകൊണ്ട് ബലിക്കല്ല് മൂടുന്ന ചടങ്ങാണ് ഇപ്പോൾ നടത്തപ്പെടുന്നത്. കൂടാതെ പ്രതീകാത്മകമായി കുമ്പളങ്ങ മുറിക്കലും കോഴിയെ പറപ്പിക്കലും നടത്തിവരുന്നു. നിരോധനം വരുന്നതിന് മുമ്പ് വടകരയിലെ തച്ചോളി വീട്ടിലെ അവകാശമായിരുന്നു ആദ്യത്തെ കോഴിയെ ബലി കഴിക്കുക എന്നത്. കോഴിക്കല്ല് മൂടിയാൽ പിന്നെ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടായ വെടി നിർത്തിവെക്കുന്നു. പിന്നീട് നടതുറപ്പിന് ശേഷമേ വീണ്ടും ഇത് പുനരാരംഭിക്കുകയുള്ളൂ. മീനമാസത്തിൽ തിരുവോണ ദിവസം നടത്തപ്പെടുന്ന കോഴിക്കല്ല് മൂടൽ ചടങ്ങിന് ശേഷം രേവതി നാളിൽ കളമെഴുത്ത് പാട്ടുണ്ട്. അതിനെ കടത്തനാട്ടുകാർക്കാണ് അവകാശം. ഭരണി നാളിന് തലേ ദിവസം അശ്വതി നാളിൽ നടക്കുന്ന പ്രത്യേക ചടങ്ങാണ് കാവുതീണ്ടൽ. അന്ന് ഉച്ചയ്ക്ക് 11 മണിയോടെ ക്ഷേത്രത്തിൻ്റെ വടക്കേ നട അടച്ചുപൂട്ടും. പിന്നീട് ക്ഷേത്രത്തിനകത്തേക്ക് ആരെയും പ്രവേശിപ്പിക്കുകയില്ല. അത്താഴപൂജയ്ക്ക് ശേഷം അശ്വതി പൂജ എന്ന പേരിൽ രഹസ്യമായ മറ്റൊരു ചടങ്ങുകൂടി നടത്തപ്പെടുന്നു. ദേവിയുടെ വിഗ്രഹത്തിൽ നിന്ന് ആഭരണങ്ങളെല്ലാം അഴിച്ചുമാറ്റി വിഗ്രഹത്തിൽ തൃച്ചന്ദന പൊടി ചാർത്തുന്നു. ദേവി ഒരു സാധാരണക്കാരിയായി മാറുന്നു എന്നാണ് സങ്കല്പം. ഇതിനുശേഷം നട തുറക്കുമ്പോൾ ദർശനം നടത്തുന്നത് സർവൈശ്വര്യപ്രധാനമാണ് എന്ന് ഭക്തർ വിശ്വസിക്കുന്നു. നട തുറന്നു കഴിഞ്ഞാൽ കൊടുങ്ങല്ലൂർ കോവിലകത്തെ വലിയ തമ്പുരാനെ ദേവിയുടെ ഭക്തന്മാരും യോഗക്കാരും ചേർന്ന് ആനയിച്ചു കൊണ്ടുവരുന്നു. അദ്ദേഹം കിഴക്കേ നടയിലുള്ള നിലപാട് തറയിൽ കയറി കോയ്മ സ്വീകരിക്കുന്നതോടെ കാവുതീണ്ടൽ ആരംഭിക്കുകയായി. കാവുതീണ്ടൽ എന്ന് പറയുന്നത് ആദ്യകാലത്ത് കാവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന എല്ലാ ജാതിക്കാർക്കും പിന്നീട് ക്ഷേത്രം വിലക്കപ്പെട്ടപ്പോൾ വർഷത്തിലൊരിക്കൽ കാവിൽ പ്രവേശിക്കാനായി ഒരുക്കപ്പെട്ട ഒരു ദിനമാണ്. അതിൻ്റെ ഓർമ്മയ്ക്കായി ദേവീഭക്തന്മാരും കോമരങ്ങളും ഉറഞ്ഞുതുള്ളി 3 വട്ടം ക്ഷേത്രത്തെ വലം വയ്ക്കുന്നു. ക്ഷേത്രത്തിൻ്റെ മേൽക്കൂരയിലെ ചെമ്പുപലകയിൽ അടിച്ചുകൊണ്ടാണ് ഈ പ്രദക്ഷിണം വയ്ക്കൽ നടക്കുന്നത്. ഇതിനുശേഷം 7 ദിവസം കഴിഞ്ഞ് ക്ഷേത്രനട തുറക്കൂ. ഇതിനെ പൂയത്തിന് നാളിൽ നടതുറപ്പ് എന്നാണ് പറയുന്നത്. കാവുതീണ്ടൽ കഴിഞ്ഞ് പിറ്റേ ദിവസം, അതായത് ഭരണി നാളിൽ, വരിനെല്ലിൻ്റെ പായസമാണ് നിവേദ്യമായി നൽകുക. പിറ്റേന്ന് മുതൽ ഓരോ നേരത്താണ് പൂജ. വടക്കേ നട അടഞ്ഞു കിടക്കുന്നതിനാൽ അടികൾ കിഴക്കേ നട വഴിയാണ് പൂജ ചെയ്യാൻ അകത്തു കയറുന്നത്. രേവതി നാളിൽ കോമരങ്ങളെയും ഭക്തജനങ്ങളെയും കൊണ്ട് കാവു നിറയുന്നു. ഓരോ ദേശത്തു നിന്നും എത്തുന്നവർക്ക് അവരുടേതായ ആൽത്തറകൾ കാവിലുണ്ട്. അവകാശത്തറകൾ എന്നാണിവ അറിയപ്പെടുന്നത്. കാവുതീണ്ടൽ സമയത്ത് അവകാശമുള്ളവർ ഒഴികെ ആരും ഈ തറകളിൽ കയറാറില്ല.
മകരം ഒന്നു മുതൽ നാല് ദിവസം വരെ നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ് താലപ്പൊലി. പഴയ കാവുകളിൽ നടത്തപ്പെട്ടിരുന്ന പുരാതനമായ കൊയ്ത്തുത്സവങ്ങളുടെ പരിച്ഛേദങ്ങളാണിവ. 9 മുതൽ 11 ആനകളെ എഴുന്നള്ളിക്കുന്ന 4 ദിവസത്തെ താലപ്പൊലി ഉത്സവത്തിന് കേരളത്തിലെ പ്രശസ്തരായ കലാകാരന്മാർ പങ്കെടുക്കുന്ന മേളം, പഞ്ചവാദ്യം, കരിമരുന്ന് പ്രയോഗം എന്നിവയുണ്ടാകും. രാത്രി താലപ്പൊലിയായിരുന്നു പണ്ട്. 85 വർഷമായിട്ട് അത് പകലത്തെയും പ്രധാന കാഴ്ചയാണ്. അതുപോലെ മുൻകാലങ്ങളിൽ 7 ദിവസത്തെ താലപ്പൊലി ഉണ്ടായിരുന്നു അത്രേ. ബുദ്ധമതക്കാരുടെ കദിന എന്ന ചടങ്ങുമായി ഇതിനെ സാമ്യമുണ്ട്. ക്ഷേത്ര നടത്തിപ്പിനാവശ്യമായ വിഭവ സമാഹരണമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മകരസംക്രമ ദിവസത്തിൽ 1001 കദിനാവടികൾ മുഴങ്ങുന്നതോടെയാണ് താലപ്പൊലിയുടെ തുടക്കം. വ്രതശുദ്ധകളായ കന്യകമാർ മംഗളവസ്തുക്കളും കാഴ്ചദ്രവ്യങ്ങളും നിറച്ച താലം ദേവിക്ക് വാദ്യഘോഷങ്ങളോടെ സമർപ്പിക്കുന്നു. അതാണ് താലപ്പൊലി. താലപ്പൊലി ആരംഭത്തോടെ സംഘക്കളി ആരംഭിക്കും. ശാസ്താക്കളി, പാനയം കളി, യാത്രാക്കളി എന്നൊക്കെ ഈ അനുഷ്ഠാനത്തിന് പേരുണ്ട്. 101 ദിവസത്തെ കുളിയും 51 ദിവസത്തെ വ്രതവും നോറ്റ് ചുവന്ന വസ്ത്രങ്ങൾ ധരിച്ച മലയരയന്മാർ ഇരുമുടിക്കെട്ടുകളുമായി വന്നെത്തുന്നു. താലപ്പൊലിക്ക് 2 ദിവസം മുമ്പേ ചൊവ്വരദേശത്തെ നമ്പൂതിരിമാർ വന്ന് സംഘക്കളി നടത്തുന്നു. കുടുംബികൾ ചെമ്മരിയാടുകളെ ദേവിക്ക് നടത്തള്ളും. ഈ പ്രാരംഭ ചടങ്ങുകൾക്ക് ശേഷം 4 ദിവസത്തെ താലപ്പൊലി ഉത്സവം നടക്കുന്നു. 1-ാം താലപ്പൊലിയുടെ പൂർണ്ണ ചുമതല 1,000 യോഗത്തിനാണ്. യോഗക്കാരുടെ കൂട്ടമിരുത്തലും തമ്പുരാന്റെ സാന്നിധ്യവും പഴയ ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്നു. മറ്റ് 3 ദിവസത്തെ താലപ്പൊലി നടത്തുന്നത് കൊച്ചിൻ ദേവസ്വം ബോർഡാണ്. എന്നാൽ പണ്ട് 2-ാം ദിവസം അയിരൂർ 5,000 നായർ കരയോഗവും 3-ാം ദിവസത്തെ കൊച്ചി കോവിലകവും 4-ാം ദിവസത്തെ കൊടുങ്ങല്ലൂർ തമ്പുരാക്കന്മാരും നടത്തി വന്നിരുന്നു. 2-ാം താലപ്പൊലി നടത്തിയിരുന്ന 5,000 എന്ന യോഗക്കാർ കൊല്ലവർഷം 1075നോടനുബന്ധിച്ച് നാമാവശേഷമായിത്തീർന്നു. അതിനുശേഷം ദേവസ്വമാണ് നേരിട്ട് നടത്തുന്നത്. 5 മുതൽ 8 വരെയും പണ്ട് താലപ്പൊലി ഉണ്ടായിരുന്നു. 5-ാം താലപ്പൊലി ചോവന്മാരും 6-ാം താലപ്പൊലി അരയന്മാരും 7 കണകന്മാരും 8-ാമത്തേത് ചെറുമരുമാണ് നടത്തിയിരുന്നത്. പിൽക്കാലത്ത് അത് 4 ദിവസമായി ചുരുങ്ങി. പകൽ ശീവേലിയും രാത്രി എഴുന്നള്ളിപ്പുമാണ് താലപ്പൊലിയുടെ ചടങ്ങുകൾ. ഓരോ ദിവസവും അതത് നടത്തിപ്പുകാർ സ്ത്രീകൾ താലത്തിൽ കൊണ്ടുവരുന്ന ധനധാന്യങ്ങൾ വാദ്യമേള അകമ്പടിയോടെ ദേവിക്ക് മുന്നിൽ ചൊരിയുന്നതാണ് പ്രധാന ചടങ്ങ്. മേടമാസത്തിലെ കാർത്തിക നാളിലെ ചാന്താട്ടം പ്രധാനമാണ്. തേക്കിൻകറ, ഗോരോജനം, കസ്തൂരി എന്നിവ കൂട്ടിച്ചേർത്തുണ്ടാക്കുന്ന ചാന്തുപയോഗിച്ചാണ് തടിയിൽ നിർമ്മിച്ചിട്ടുള്ള ദേവീ വിഗ്രഹത്തിന് ചാന്താട്ടം നടത്തുന്നത്. ആടിയ ചാന്ത് തൊടുന്നത് സ്ത്രീകൾക്ക് നെടുമംഗല്യത്തിന് ഉത്തമമാണെന്ന് കരുതുന്നു. ക്ഷേത്രത്തിൽ ആഘോഷിക്കുന്ന മറ്റൊരുത്സവമാണ് നവരാത്രി ഉത്സവം. മറ്റു ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടുത്തെ ചില ആചാരങ്ങളും ചടങ്ങുകളും നടത്തുന്നത് ദ്രാവിഡ ഗോത്രത്തിൽപ്പെട്ടവരാണ്. ക്ഷേത്രപാലകൻ്റെ നടക്കൽ ഉടയ്ക്കുന്ന നാളികേരത്തിൻ്റെ അവകാശം എടമുക്കിലുള്ള കുടുംബി സമുദായക്കാർക്കാണ്. അതിനവർ കൊല്ലം തോറും കർക്കിടകമാസം സംക്രാന്തിക്ക് ക്ഷേത്ര പരിസരം മുഴുവനും ചെത്തി വൃത്തിയാക്കണം. വസൂരിമാലയ്ക്ക് മഞ്ഞൾപ്പൊടി അടിക്കുവാനുള്ള അവകാശം പ്ലാപ്പിടി, തേറോടം എന്നീ 2 വീടുകളിലെ സ്ത്രീകൾക്കാണുള്ളത്. എല്ലാ നടക്കിലുമുള്ള ദീപസ്തംഭങ്ങൾ തെളിയിക്കലും പ്രസാദങ്ങൾ കൊടുക്കലും വടക്കേ നടയിലുള്ള ആൽത്തറകളിൽ പുരോരിട്ടാതി മുതൽ ഇരുന്ന് കന്നി വെളിച്ചപ്പാടന്മാരെ വെട്ടിത്തെളിയിച്ച് വാളും ചിലമ്പും കൊടുക്കാനുള്ള അധികാര ചടങ്ങുകളും മേൽപ്പറഞ്ഞ 2 വീടുകളിലെയും ആണുങ്ങൾക്കുള്ളതാണ്. മേൽപ്പറഞ്ഞ 2 വീട്ടിലെയും സ്ത്രീകളും പുരുഷന്മാരുമാണ് ദേവിയുടെ ക്ഷേത്രത്തിലെ അടിച്ചുതെളി, പാത്രം തേപ്പ്, പൂവുകൊടുക്കൽ, മലരുവറുക്കൽ, അരിയടിക്കൽ, മഞ്ഞൾ പൊടിക്കൽ എന്നീ ചുമതലകൾ ചെയ്തു പോരുന്നത്. വർഷങ്ങളായി ഇതിന് വീഴ്ചയൊന്നും വരുത്തിയിട്ടില്ല. കേരളത്തിലെ പഴയ ആചാരങ്ങളിൽ ഒന്നായ കൂട്ടമിരിപ്പ്, അതായത് തറക്കൂട്ടം, ഇപ്പോൾ കേരളത്തിൽ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ മാത്രമേ ഉള്ളൂ. മലയാളമാസം 1-ാം തീയതിയാണ് കിഴക്കേ നടയിൽ കൂട്ടമിരിപ്പ്. ഇത് പഴയ കാലത്തെ സഭയാണെന്നാണ് വിശ്വാസം. സങ്കടക്കാരാലുമില്ലെങ്കിലേ കൂട്ടം പിരിയാവൂ എന്നും ക്രമമുണ്ടായിരുന്നത്രേ. അശ്വതി നാൾ ഉച്ചയ്ക്കാണ് തൃച്ചന്ദനം ചാർത്ത് പൂജ. വളരെ വിശിഷ്ടവും പ്രധാനവും അതീവ രഹസ്യോത്മകവുമായ പൂജയാണിത്.
ഉച്ചകഴിഞ്ഞ് ശ്രീകോവിൽ കഴുകി വൃത്തിയാക്കുന്നു. മറ്റ് പൂജകൾക്കായി ഉപയോഗിക്കുന്ന വിളക്കുകളും പാത്രങ്ങളും ഈ പൂജയ്ക്ക് ഉപയോഗിക്കില്ല. എല്ലാം വേറെ വേണമെന്നാണ് ചട്ടം. ഇതിൻ്റേത് വേറെ ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാറില്ല. താന്ത്രികമായ ആരാധനാവിധികളാണ് ഇതിലുള്ളത് എന്ന് പറയപ്പെടുന്നു. ഈ കർമ്മം ചെയ്യുന്നത് അടികൾമാരാണ്. മൂന്ന് പ്രധാന മഠങ്ങളായ കുന്നത്തുമഠം, മഠത്തിൽ മഠം, നിലത്തുമഠം എന്നീ മഠങ്ങളിലെ കാരണവന്മാരായ അടികൾമാരാണിവർ. തലേ ദിവസം ഇതിനുവേണ്ടി അവർ കഠിന വ്രതം നൽകുന്നു. ചാർത്താനുള്ള തൃച്ചന്ദനം രഹസ്യവിധിയുള്ള കൂട്ടാണ്. പല മരുന്നുകളും മറ്റും ചേർന്നതാണിത് എന്ന് കരുതുന്നു. ഈ രഹസ്യക്കൂട്ട് ഈ മൂന്ന് പേർക്ക് മാത്രമേ അറിയൂ. ഏഴരയാമം 3 മണിക്കൂർ നീളുന്നതാണ് ഈ പൂജ. കാറ്റ് കടക്കാത്ത ശ്രീകോവിലിൽ അടച്ചിരുന്നാണ് പൂജകൾ ചെയ്യുന്നത്. പ്രധാന സാമഗ്രി മഞ്ഞൾപ്പൊടി തന്നെയാണ്. മഞ്ഞൾപ്പൊടി കരിക്കിൻ വെള്ളത്തിൽ കുഴച്ചതും ത്രിമധുവും ഉപയോഗിക്കുന്നു. ഉച്ചയ്ക്ക് 3 അടികൾമാരും വട്ടക്കുളത്തിൽ കുളിച്ചു വന്ന് 1 മണിയോടെ ശ്രീകോവിലിൽ കടന്ന് വാതിലടച്ച് പൂജ ആരംഭിക്കുന്നു. ആ സമയത്ത് ചുറ്റമ്പലത്തിലുള്ള പ്രദക്ഷിണ വഴിയിൽ ആരുമുണ്ടാകാൻ പാടില്ല. ഇതിൽ സവർണാവർണ ഭേദം ഒന്നും തന്നെയില്ല. പൂജ തുടങ്ങുന്നതിന് മുമ്പ് കൊടുങ്ങല്ലൂർ വലിയ തമ്പുരാൻ കാവിലെത്തണം എന്നുണ്ട്. തമ്പുരാൻ കാവിലെ ബെലിക്കൽ പുരയിൽ ഇരിക്കുന്നു. പൂജ കഴിയുന്നതുവരെ അവിടെ നിന്ന് മാറില്ല. പൂജ കഴിഞ്ഞ് തമ്പുരാൻ കിഴക്കേനടയിൽ ഇരിക്കുകയും കാവുതീണ്ടലിന് അനുമതി കൊടുക്കുകയും ചെയ്യുന്നു. ഇതിനെ നിലപാട് എന്നാണ് പറയുക. 4 മണി കഴിയുമ്പോൾ പൂജ അവസാനിക്കുന്നു. പൂജ കഴിഞ്ഞ് അടികൾമാർ പുറത്തു വന്ന് നടയടയ്ക്കും. തൃച്ചന്ദനം ചാർത്ത് പൂജ കഴിഞ്ഞ ഉടനെ ഭഗവതിയെ തൊഴുന്നത് പുണ്യമായി കരുതിപ്പോരുന്നു. ചില ദേശങ്ങളിലെ കോമരങ്ങൾക്ക് ഭരണിക്കാലത്ത് ഒത്തുകൂടാനുള്ളതാണ് അവകാശത്തറകൾ. ഏകദേശം 47 തറകളോളമുണ്ട്. ഇതിൽ ഭൂരിഭാഗവും വടക്കൻ ജില്ലകളിൽ നിന്ന് വരുന്ന ദേശക്കാരുടെ വകയാണ്. ആൽത്തറപ്പണം പിരിക്കുന്നത് കോതപറമ്പിലെ അരയമ്പറമ്പിൽ തറവാട്ടുകാരാണ്. ഈ പണം വലിയ തമ്പുരാനുള്ളതാണ്. തറകളിൽ ഉടമസ്ഥാവകാശം കുറിച്ചിട്ടുണ്ട്. ഭരണി നാളിൽ മറ്റ് ദേശക്കാർക്ക് ഇവിടെ പ്രവേശനമില്ല. ഇതിലെ ഏറ്റവും പ്രധാന തറ നിലപാട് തറയാണ്. വലിയ തമ്പുരാൻ എഴുന്നള്ളുന്നത് ഇവിടെയാണ്. കാവുതീണ്ടലിന് അനുമതി നൽകുന്നതിൻ്റെ അടയാളമായി ചുവന്ന പട്ടുകുട ഉയർത്തുന്നത് ഇവിടെയാണ്. കേരളത്തിൽ പ്രശസ്തവും വളരെ പഴക്കമുള്ളതുമായ ഒരു യോഗസഭയാണ് കൊടുങ്ങല്ലൂരിലെ 1 കുറേ 1000 യോഗം. ചേരമാൻ പെരുമാളിൻ്റെ നേതൃത്വത്തിൽ പെരുമാളും വിശ്വസ്തരായ നായർ സ്നേഹിതന്മാരും കൂടി 1000 പേർ അടങ്ങിയ നായർ സൈന്യമായിരുന്നു ഇത്. പെരുമാളിൻ്റെ കാലത്തിന് ശേഷം ഒഴിവിലേക്ക് മറ്റൊരാളെ നിയമിക്കാത്തതിനെ തുടർന്ന് 999 പേർ മാത്രമായതിനാലാണ് 1 കുറച്ച് 1000 യോഗം എന്ന പേരുണ്ടായത്. കാലക്രമേണ ഇത് ലോപിച്ച് 1 കുറേ 1000 യോഗം എന്നും ഇന്ന് ഓക്കെ യോഗം എന്നും അറിയപ്പെടുന്നു. പെരുമാൾ ഭരണത്തിന് ശേഷം കൊടുങ്ങല്ലൂർ രാജകുടുംബം നിലവിൽ വന്നതോടെ ഓക്കെ യോഗവും കൊടുങ്ങല്ലൂർ രാജാക്കന്മാരും ഒന്നു ചേർന്ന് ക്ഷേത്രകാര്യങ്ങൾ ആലോചിച്ചിരുന്നു എന്നും അതിൻ്റെ തുടർച്ചയായി എല്ലാ മലയാളമാസം 1ാം തീയതിയും രാവിലെ 12:00 പൂജയ്ക്ക് ശേഷം ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയിൽ പ്രദക്ഷിണ വഴിയിൽ നിഴലിരിക്കൽ എന്ന ചടങ്ങ് നടത്തിവരുന്നതായും പറയപ്പെടുന്നു. ക്ഷേത്രകാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി കൂട്ടം ഇരിക്കുന്നതിനെയാണ് നിഴലിരിക്കൽ എന്ന് പറഞ്ഞു വരുന്നത്. യോഗത്തിലെ കുറഞ്ഞ പക്ഷം 32 ആളുകൾ ഈ ചർച്ചയിൽ പങ്കെടുക്കണമെന്ന് നിർബന്ധമുണ്ട്. ക്ഷേത്രത്തിലെ പ്രധാന ദിവസങ്ങളിലെ ചടങ്ങുകൾ ഓക്കെ യോഗം നേരിട്ടാണ് നടത്തിവരുന്നത്. താലപ്പൊലി മഹോത്സവത്തിൻ്റെ തുടക്കം കുറിച്ചുകൊണ്ടുള്ള 1001 കതിനാവിടിയും 1ാം ദിവസത്തെ താലപ്പൊലി മഹോത്സവവും ഇന്നും മുടക്കം വരാതെ ഓക്കെ യോഗമാണ് നടത്തിവരുന്നത്. വിവിധ സേവന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയും മറ്റ് സഹായധനമായിട്ടും വർഷം തോറും നല്ലൊരു സംഖ്യ യോഗം ചിലവാക്കി വരുന്നുണ്ട്. സുഹൃത്തുക്കളെ, അതിപുരാതനവും അതിപ്രശസ്തവുമായ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തെക്കുറിച്ച് അറിഞ്ഞില്ലേ? നമ്മളിൽ മിക്കവാറും പേർ കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ സന്ദർശിച്ചവരും അവിടെ ദേവിയെ ദർശനം നടത്തിയിട്ടുള്ളവരുമായിരിക്കും. ഇനിയും കൊടുങ്ങല്ലൂർ അമ്പലം സന്ദർശിക്കുന്നതിനും അവിടുത്തെ ദേവിയെയും മറ്റ് ഉപദേവതമാരെയും എല്ലാം ദർശിക്കുന്നതിനും അനുഗ്രഹം ലഭിക്കുന്നതിനുമായ എല്ലാ ഭാഗ്യങ്ങളും നമുക്കേവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.